കഷ്ടപ്പാടുകളുടെ വില മനസ്സിലാക്കുക. ഇന്ന് എല്ലാവർക്കും കാര്യങ്ങൾ നേടാനും കാര്യങ്ങളിൽ വെട്ടിപ്പിടിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അതിന് പിന്നിലുള്ള കഷ്ടപ്പാടുകളുടെ വില മനസ്സിലാക്കാനോ അത് തിരിച്ചറിയാനോ അതിനെക്കുറിച്ച് ബോധവാന്മാരാകാനോ ഇന്ന് താല്പര്യമില്ല. പ്രത്യേകിച്ച് മക്കളുടെ കാര്യം. ഇന്ന് ആധുനിക ലോകത്തിൻ്റെ പ്രത്യേകത അപ്പന്മാരും അമ്മമാരും പറയുന്നൊരു വാചകമാണ്, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരുപാട് ബാല്യത്തിൽ അനുഭവിച്ചു, അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾ ഒരിക്കലും ആ കഷ്ടപ്പാട് അറിയരുത്, അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് എല്ലാം കൊടുക്കണം എന്നാണ് വായ്പ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരൊരിക്കൽ പോലും അവരുടെ കഷ്ടപ്പാടുകളോ വേദനകളോ മക്കളോട് പറയാതെ മക്കളുടെ മുമ്പിൽ അവർക്കിഷ്ടമുള്ളതെല്ലാം സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രവണത മാതാപിതാക്കളുടെ മുമ്പിലുണ്ട്. ഒരു ചെറിയൊരു സംഭവകഥ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഒരിടത്ത് ഒരു പിതാവുണ്ടായിരുന്നു. പിതാവിനൊരു മോനുണ്ട്. ആ മോൻ ഭയങ്കര അടിച്ചുപൊളിയൊരു മോനാണ്. കൂട്ടുകാരുടെ കൂടെ അവൻ എപ്പോഴും അടിച്ചു പൊളിച്ചും യാത്ര ചെയ്യാൻ ഇഷ്ടം. അവൻ എപ്പോഴും വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടം. അതിനു വേണ്ടിയിട്ട് അവൻ എപ്പോഴും അമ്മയപ്പന്മാരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസമായപ്പം അവൻ്റെ അപ്പനോട് അവൻ പറഞ്ഞു, അപ്പാ, അപ്പൻ എനിക്ക് മേടിച്ചു തരുന്ന ചെരുപ്പുകളും ഉടുപ്പുകളുമൊക്കെ പറയത്തക്ക വിലയുള്ളതൊന്നും അല്ല, അതുകൊണ്ട് കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ വളരെ ലജ്ജിതനാണ്, കൂട്ടുകാരുടെ മുമ്പിൽ എനിക്കൊരു വിലയുമില്ല, എനിക്ക് വില പറയണമെങ്കിൽ മാന്യമായി അവരിടുന്നത് പോലെ ഒരു ഉടുപ്പും തുണിയും ചെരുപ്പും ഒക്കെ ഇടുന്നതാണ് ഉത്തമം. അത് കേട്ട പിതാവിന് വലിയ വിഷമമായി. പിതാവ് എന്ത് ചെയ്യണമെന്നറിയില്ല. പിതാവ് പറഞ്ഞു, നിനക്ക് വേണ്ടിയിട്ട് ഒരു ക്രമീകരണങ്ങൾ ചെയ്തു തരാം. എന്നാൽ ആ പിതാവ് ആ വേദനയുമായി താൻ തൻ്റെ പണിസ്ഥലത്ത് ചെന്നു. താൻ തൻ്റെ മുതലാളിയോട് പറഞ്ഞു, മുതലാളി, എനിക്ക് ഇച്ചിരി പണം കൂടുതൽ വേണം, എൻ്റെ മോന് അവൻ ആഗ്രഹിക്കുന്ന അളവിലുള്ള സാധനം മേടിച്ചു കൊടുക്കാനാണ്. അത് കേട്ട മുതലാളി പറഞ്ഞു, ഞാൻ നീ ആവശ്യപ്പെടുന്ന പണം തരാം, പക്ഷേ നാളെ നിൻ്റെ മകനെയും കൊണ്ട് വേണം നീ ഈ ജോലിസ്ഥലത്ത് വരാൻ. ഒരു ദിവസം അവനോട് കൂടെ അല്ലെങ്കിൽ നിന്നോടൊപ്പം അവൻ ഈ പണിസ്ഥലത്ത് ചെലവഴിക്കട്ടെ. അത് കേട്ട അപ്പൻ പിറ്റേ ദിവസം മകനുമായിട്ട് ഒന്നിച്ചു വന്നു. മകനോട് പറഞ്ഞു, ഇന്നത്തെ ദിവസം നമ്മൾ ഒന്നിച്ചാണ് പോകേണ്ടത്. അവൻ ചെന്നപ്പോൾ അവൻ്റെ അപ്പൻ്റെ ജോലി അവൻ കണ്ടു. അവൻ ഒരു സൈഡിൽ മാറിയിരിക്കുകയാണ്. അവൻ്റെ അപ്പൻ്റെ പണി അവൻ നോക്കിയപ്പം ഓട് കമ്പനിയിലാണ്. ചുട്ടുപൊള്ളുന്ന നിലത്തുകൂടെ അപ്പൻ ചെരുപ്പില്ലാതെ ചുവടുവെച്ച് യാത്ര ചെയ്യുന്നു. അവൻ്റെ അപ്പൻ്റെ കാലുകൾ അവൻ നോക്കി. ആ കാലുകൾ വല്ലാതെ തിണർത്ത് വല്ലാത്ത ഒരു പരുവത്തിലായിരിക്കുന്നു. ആ കാലിൻ്റെ അകത്തുള്ള തഴമ്പുകൾ വല്ലാതെ വികൃതമാണ്. അതുവരെ അവൻ ശ്രദ്ധിച്ചില്ല. വെയിലുകൊണ്ട് ശരീരത്തിൽ മുഴുവൻ വിയർപ്പ് കണങ്ങൾ ഇറ്റിറ്റ് വീഴുന്നത് അവൻ കണ്ടു. ആ മനുഷ്യൻ്റെ ത്യാഗവും വേദനയും എല്ലാം അവൻ കണ്ടു. ഉച്ചയ്ക്ക് ചൂടുകഞ്ഞി വാരി വാരി വെപ്രാളത്തോടുകൂടി കഴിക്കുന്ന അപ്പനെ അവൻ കണ്ടു. വൈകുന്നേരമായപ്പോൾ വീട്ടിൽ വന്ന അപ്പൻ പറഞ്ഞു, നിനക്ക് എത്ര പണമാണ് ആവശ്യം? അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കേട്ട മകൻ പറഞ്ഞു, അപ്പാ, എനിക്ക് ആ പണത്തിൻ്റെ ആവശ്യമില്ല. ഇന്ന് ഞാൻ കണ്ട കാഴ്ചയിൽ എനിക്ക് ഭയങ്കര വേദന തോന്നി. ഇത്രയും വേദന സഹിച്ചിട്ടാണ്, ത്യാഗം സഹിച്ചിട്ടാണ് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അപ്പൻ കഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വില കൂടിയ ചെരുപ്പുകൾ ഇടുമ്പോൾ അപ്പൻ വിലയില്ലാത്ത ചെരുപ്പുകൾ ഇടുകയോ അല്ലെങ്കിൽ ചെരുപ്പിടാതെ നടക്കുകയോ ചെയ്യുന്നത് ഞാനിന്ന് കണ്ടു. അതുകൊണ്ട് എനിക്ക് ആ കാര്യം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് വേണ്ട, അപ്പൻ നന്നായിരുന്നാൽ മതി, അപ്പൻ നല്ല ചെരുപ്പിട്ടുള്ളൂ, അപ്പൻ നല്ല ഉടുപ്പിട്ടുള്ളൂ, എനിക്കും അതുപോലെ തോരണം മതി. അന്നുകൊണ്ട് ആ മോനൊരു മാറ്റം ഉണ്ടായി. ഈ സംഭവകഥയിലൂടെ നിങ്ങളോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്നത് നമ്മളാണ്, നമ്മുടെ മക്കളെ നശിപ്പിക്കുന്നത് നാം ആണ്. കാരണം നമ്മുടെ വേദനകൾ പറഞ്ഞു കൊടുക്കാറില്ല. നമ്മളനുഭവിക്കുന്ന നൊമ്പരങ്ങളും നമ്മളുടെ ഇല്ലായ്മകളും നമ്മളുടെ വല്ലായ്മകളും നമ്മുടെ വീടിൻ്റെ ന്യൂനതകളും അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ കുറവുകളും ഒന്നും നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവർക്കൊട്ട് അറിയത്തുമില്ല. അവർ വേറൊരു മായാ ലോകത്തിലേക്ക് പോകുന്നതിന് സുപ്രധാനമായ കാരണം നമ്മൾ അവർക്ക് നൽകുന്ന അറിവ് കേടുകളാണ്. അതുകൊണ്ട് നമുക്ക് നൽകാം, നമ്മുടെ കഷ്ടപ്പാടുകൾ കുഞ്ഞുങ്ങളെ അറിയിക്കാം,
നമ്മളെ ഒപ്പം അവരെ കൂട്ടാം, നമ്മുടെ ജോലികളിൽ അവരെ കൂടെ ഒന്ന് സഹകരിപ്പിക്കാം, നമ്മുടെ ഉപജീവന സ്ഥാപനങ്ങളിലേക്ക് അവരെയും കൂടെ കൊണ്ടുപോകാം. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഏതെങ്കിലും പാർക്കുകളിലോ കൂട്ടുകാരോടൊപ്പം ജോലിയടിക്കാൻ വിടുന്ന നേരങ്ങളിൽ എന്നോടൊപ്പം ഒരു ദിവസം ചിലവഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ കൂടെ നമ്മുടെ ജോലി സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ വരുമ്പോൾ അവർ നമ്മുടെ ജോലി കാണും, കഷ്ടപ്പാടുകൾ കാണും, നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ നൊമ്പരങ്ങളും അവർ കാണും. അപ്പോൾ അവർക്ക് ബോധ്യപ്പെടും, എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയുമൊക്കെ ആക്കിയത്, എന്നെ എന്തോരം സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവരിത്രയും കഷ്ടപ്പെടുന്നതെന്ന് ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാകും. ആ തിരിച്ചറിവ് അവരുടെ രൂപാന്തരത്തിനും അവരുടെ മാറ്റത്തിനും അവരുടെ വളർച്ചയ്ക്കും കാരണമായിത്തീരും. എപ്പോഴും പറയാറുള്ള ഒരു വാചകമാണ്, ബ്രോയിലർ കോഴികളെപ്പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വളർത്തരുത്. കൂടിനകത്ത് അടച്ചിട്ട് തീറ്റയും വെള്ളവും കൊടുത്തുകൊണ്ട് അതിനെ വളർത്തി വലുതാക്കി മാംസകഷ്ണങ്ങളാക്കി മാറ്റുന്നതിനേക്കാൾ നല്ലത് നമ്മൾ പുറമേ അവരെ വളർത്തിയെടുക്കൂ. നന്നായിട്ട് അവർ വളരട്ടെ, കാറ്റും മഴയും കൊള്ളട്ടെ, വെയിലും ചൂടും അവരറിയട്ടെ, ഈ പ്രകൃതിയുടെ വിവിധ ഭാവങ്ങൾ അവർ മനസ്സിലാക്കട്ടെ, ഇതിൻ്റെ യാതനകളും ക്ലേശങ്ങളും അവർ തിരിച്ചറിയട്ടെ, അതിലൂടെ അവർ ഈടുറ്റ കനത്ത ദൃഢമുള്ള ഒരു വ്യക്തിത്വങ്ങൾക്ക് ഉടമകളായിട്ട് അവർ മാറട്ടെ, സാഹചര്യങ്ങൾ അതിജീവിക്കാൻ അവർ പഠിക്കട്ടെ, എല്ലാ ചുറ്റുപാടുകളോടും അവർക്ക് അനുരൂപമാകാനും അതിനോട് ചേർന്ന് ഇടപഴകാനും അവർക്ക് കാരണമായിത്തീരട്ടെ. അങ്ങനെ ഒരു ദൃഢമുള്ള ഉറപ്പുള്ള സമൃദ്ധമായ ഒരു നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. കഷ്ടപ്പാടുകളോട് പ്രതികരിക്കുന്ന, അതിനെ അനുഭാവത്തോടുകൂടി കാണുന്ന, ഒപ്പം തന്നെ അതിലൂടെ വളർന്നു കയറുന്ന ഒരു നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. അങ്ങനെ ഒരു ദിവസമാകട്ടെ ഇന്നിൻ്റെ ദിവസമെന്ന് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.